ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുപോലെ നല്ല പഴുത്ത പഴമൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പി ആട്ടാ കാണിക്കുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള 2 റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. റോബസ്റ്റിനെ വേണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ളത് ഏത് പഴമാണോ അതെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പഴം ഒന്ന് ഉടച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതുപോലെ ഒന്ന് കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകിൽ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു മാഷർ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് പരുവത്തിലാവണമെന്നൊന്നുമില്ല, പഴത്തിൻ്റെ ചെറിയ കഷ്ണങ്ങളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പഴം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മധുരം എന്ന് പറയുമ്പോൾ പഞ്ചസാരയോ ശർക്കരയോ ഏത് വേണമെങ്കിലും എടുക്കാം. നമ്മൾ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഈ പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. എന്നിട്ട് ആ പഴവും പഞ്ചസാരയും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് നാളികേരം, 1 കപ്പ് മൈദയും, മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ആയാലും മതി. പിന്നെ 1/4 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ വേണ്ടി എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടി, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതെല്ലാം കൂടിയിട്ട് ആദ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടത് ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് യോജിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് കുഴച്ചെടുക്കാം. അതിനുശേഷം പിന്നെ അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും, അതിൽ ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും, പിന്നെ ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, പക്ഷേ അത് ചേർക്കുമ്പോഴാണ് നമ്മളത് വറുത്തെടുക്കുമ്പോൾ അതിന് നല്ലൊരു ടെക്സ്ചർ കിട്ടുക. എന്നിട്ട് വീണ്ടും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയായി. അപ്പോൾ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മളത് ചെയ്തെടുക്കാൻ. നമ്മളത് ഒരു വടയുടെ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ചിലപ്പോൾ നമ്മളെടുക്കുന്ന പഴത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് മാവിൻ്റെ കൺസിസ്റ്റൻസിക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീണ്ടും മൈദയോ അല്ലെങ്കിൽ വെള്ളമൊക്കെ ചേർത്തിട്ട് ആ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റാക്കി എടുത്താൽ മതി. അതിനുശേഷം പിന്നെ ഈ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ കൈ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് നനച്ചെടുത്തതിന് ശേഷം കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ആ നടുഭാഗത്ത് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള എണ്ണയിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ കുറേശ്ശെ മാവ് എടുത്തിട്ട് എണ്ണയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വറുത്തെടുത്താലും മതി. ഇത് ഫ്രൈ ആയി വരാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അപ്പോൾ ഫ്ലെയിം ശ്രദ്ധിക്കുക, ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വറുത്തെടുത്താൽ മതി. ഇതിലങ്ങനെ എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണെങ്കിലും എടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് എടുത്താൽ മതി. ഇത്ര അളവ് വെച്ചിട്ട് നമുക്കൊരു 10 എണ്ണം വരെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റാണ്, അതുപോലെ കഴിക്കാനും അത് നല്ല ടേസ്റ്റാണ്. നല്ല ചൂട് ചായടൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പഴം ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ആ ഫീഡ്ബാക്ക്സും മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്.